മാതാ പിത ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു, പിതാവിൻ്റെ മനസ്സിലുണ്ട്, ഇനി ഗുരുവിനെ തേടിയുള്ള യാത്രയാണ്. ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് മിമിക്രിയുടെ ആദ്യാക്ഷരം ചൊല്ലിത്തന്ന ഒരു ഗുരുവാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ, എന്നെ മിമിക്രി പഠിപ്പിച്ചത് സെയിൻറ്റ് ആൽബർട്ട്സിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് അക്ഷരം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കണ്ട പാഡ് മുഴുവൻ പെട്ടിട്ട വേണുചേട്ടൻ്റെ ഡയലോഗാണ് ആദ്യമായിട്ട് എൻ്റെ ഈ വോക്കൽ കോഡിൽ കൂടി പുറത്തു വന്ന ആദ്യത്തെ അനുകരണം. അദ്ദേഹം ഇപ്പോൾ ഹൈക്കോർട്ടിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാണ്. ഒരുപക്ഷെ ഞാൻ മിമിക്രിയിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനിപ്പോൾ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. എന്തായാലും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞാൻ ഇതുവരെയായിട്ട് വിട്ടിട്ടില്ല. ആഴ്ചയിൽ ഒരു 3-4 തവണ ഞാൻ വിളിക്കാറുണ്ട്. എൻ്റെ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ തുല്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു യാത്രയിലാണ്. അവിടെ വെച്ച് നമുക്ക് എൻ്റെ ഗുരുവിനെ പരിചയപ്പെടാം. ഹലോ, ആ സോയിസേ, അറ്റിങ്ങാണ്. എവിടെ? ആ കോടതിയുടെ പിന്നിൽ, ആ സ്ഥിരം സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ദേവന അപ്പം ഞാൻ പറഞ്ഞ ആ വ്യക്തി പേര് മാത്രം പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞിരുന്നു. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞു, മിസ്റ്റർ സോയൂസ്. ഇദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. യഥാർത്ഥത്തിൽ മിമിക്രി എന്താണെന്ന് അറിയുന്നത് ഇദ്ദേഹത്തിൽ നിന്നുമാണ്. സെൻറ്റ് ആൽബർട്ട്സിൽ മിമിക്രിയുടെ ഒരു വല്ലഭനായിരുന്നു. പിന്നീട് സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ മത്സരിച്ചു, പെരുന്തച്ഛൻ്റെ കഥ ആവർത്തിച്ചു, ശിഷ്യൻ വിജയിച്ചു, ആശാനൊന്നും കിട്ടിയില്ല. പക്ഷേ എപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള നല്ല സുദൃഢമായ ബന്ധമുണ്ട്. സോയിസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇപ്പോൾ സാറിന് ബഹുമാനത്തോട് വിളിക്കണം. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോടതിയുടെ തൊട്ട് പുറകിലാണ്, ഹൈക്കോടതിയുടെ തൊട്ട് പുറകിൽ. അവിടെ നിന്ന് ജോലി സമയത്ത് ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടെന്നതാണ്. എന്തായാലും വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്, താങ്ക് യു. അപ്പോൾ നമ്മളൊരുപാട് സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പല ജഡ്ജിമാരൊക്കെ അനുകരിക്കാറുണ്ട് ഇദ്ദേഹം. അപ്പോൾ നമ്മുടെ സിനിമ ഉണ്ടായിരുന്നു, ഇന്ത്യൻ റുപ്പി ഉണ്ടായിരുന്നു, അതും കണ്ടു, എല്ലാ സിനിമയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സിഷ്യന് ഈ ലെവലിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്ന സന്തോഷം, വളരെ സന്തോഷമുണ്ട്. തന്നെയല്ലോ, പഠിച്ചിരുന്ന കാലത്ത് എല്ലാവരുടെയും ഒരു ഓമനയായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയർ ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറൊരാളുമായിട്ട് മിമിക്രിക്ക് ഒന്നാം സമ്മാനം ഷെയർ ചെയ്തു. സെക്കൻഡ് ഇയർ എനിക്കായിരുന്നു ഫസ്റ്റ്. തേർഡ് ഇയർ ഞാൻ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഇനി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം, ഭാവിയുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെയൊക്കെ ഒരു ഡ്രീമായിരുന്നു അമിതാഭ് ബച്ചനെയൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. എനിക്കത് സാധിക്കില്ല എന്ന്. പക്ഷേ ഞാൻ സ്റ്റേജിൽ കണ്ടത് ടിനി ടോമിൻ്റെ, ഞാൻ വിചാരിച്ചു പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന പഴയ ടിനി അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ മത്സരിച്ചപ്പോൾ ഞാൻ കണ്ടത് അമിതാഭ് ബച്ചൻ്റെയൊക്കെ ശബ്ദം അതേപോലെ എൻ്റെ ഡ്രീമായിരുന്നു ആ ഇമിറ്റേഷനൊക്കെ. അത് നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തു. കഴിവുള്ള ഒരാളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ഇതിലേക്കുള്ള സിനിമയിലും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ പ്രാർത്ഥന അനുഗ്രഹങ്ങളും ഉണ്ടാവണം.